ഭാരതിരാജൻ സാർ പരിചയപ്പെടുത്തിയതാണ് വിജയശാന്തിയെ. കള്ളുക്കൊൾ ഈരം എന്നൊരു ചിത്രം. സിനിമ ശരിയായിട്ട് ഓടാത്തതിന് ഹീറോയിൻ എന്ത് ചെയ്യാൻ കഴിയും? വേറെ സിനിമകളൊന്നും ലഭിച്ചില്ല. തമിഴ് സിനിമയിൽ അവരുടെ ഗേറ്റ് ക്ലോസ് ചെയ്തു. ആ വിജയശാന്തിക്ക് ആന്ധ്രയാണ് നേറ്റീവ് ആയതുകൊണ്ട്, വിജയശാന്തിയുടെ ചിറ്റമ്മ വിജയലളിത പഴയ വില്ലി നടിയായതുകൊണ്ട്, ഒരുപാട് തെലുങ്ക് കോണ്ടാക്ട്സ് ഉണ്ടായതുകൊണ്ടും തെലുങ്കു ഇൻഡസ്ട്രിയിൽ നുഴഞ്ഞുകയറി. തമിഴ്നാട്ടിൽ ഒരിക്കലും ശോഭിക്കില്ല എന്ന് കരുതിയ വിജയശാന്തി തെലുങ്കു സിനിമാ ലോകത്തിൽ നമ്പർ വൺ ഹീറോയിനായി. അവിടുത്തെ മെഗാ പവർ സ്റ്റാർ ചിരഞ്ജീവി, നാഗാർജുന, ബാലകൃഷ്ണ, വെങ്കടേഷ് എന്നിങ്ങനെ എല്ലാ ഹീറോക്കളിലുമൊത്ത് നന്നായി ഡാൻസ് ചെയ്ത് ഗ്ലാമർ പ്രദർശിപ്പിച്ച് ആരാധകരെ അവരുടെ കൈപ്പിടിയിൽ തന്നെ ഒതുക്കി. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ തന്റെ പൂവൊണ്ടരത് പുയലായ സിനിമയെ തമിഴ്നാട്ടിലേക്ക് അയച്ചുവെച്ചു. തമിഴ് രസികർകൾ ആ സിനിമയെ വളരെയധികം ആഘോഷിച്ചു. തുടർന്ന് ഡയറക്ടർ പി വാസു തന്റെ മന്നൻ എന്ന ചിത്രത്തിലേക്ക് വിജയശാന്തിക്ക് റീ എൻട്രി നൽകി. അവരും രജനീകാന്തിന്റെ പവർഫുള്ളായ ക്യാരക്ടറിനൊപ്പം നിന്നുകൊണ്ട് സിനിമ വളരെ സക്സസ്. ആ വിജയശാന്തി ഫോർമുല അങ്ങനെ തന്നെ ഫോളോ ചെയ്ത സമന്തയും തെലുങ്ക് സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടു. സിനിമ ഡൂപ്പർ സൂപ്പർ ഹിറ്റ്. തെലുങ്ക് സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിൽ നിന്ന് ആരംഭിച്ച് നാഗ ചൈതന്യ, പവൻ കല്യാൺ, വെങ്കടേഷ്, നാനീവരിക്കും എല്ലാ ടോപ്പ് ഹീറോയ്ക്കളുമൊത്ത് അഭിനയിച്ച് തിമിർ താടിയ സമന്തയെ തെലുങ്കു സിനിമാ ലോകം തലയിൽ വെച്ചാണ് കൊണ്ടാടുന്നത്. വിവേക് തന്റേതായ ശൈലിയിൽ കോമഡിയുമായി കുതിച്ചു പാഞ്ഞു. അദ്ദേഹത്തിന്റേതായ ഉപദേശവും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ സത്യരാജ്, മണിവണ്ണൻ രണ്ടുപേരും കോമഡി ദർബാർ തന്നെ തുടങ്ങി. ഇതിനിടയിലേക്കാണ് വന്നത് കോമഡി കിങ് വടിവേലു. എല്ലാവരെയും വായലോട്ടിട്ട് വിഴുങ്ങിക്കളഞ്ഞു. അദ്ദേഹം തന്റെ കോമഡി ബലം അറിയാതെ ഹീറോയോട് അഭിനയിക്കാൻ പോയതുകൊണ്ടാണ് വിധി വിളയാടിയത്. അതോട് പോയ ആളാ ഇപ്പോൾ കത്തിച്ചണ്ടയിൽ റീ എൻട്രി ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം വിജയം കൊണ്ടുവരവനായി അടുത്ത കോമഡിയന്മാർ റയലിൽ നിൽക്കുന്നു. സന്ധാനം ഇദ്ദേഹം വെറുതെ ഇരിക്കാതെ സെയിം വലയിൽ ചെന്നുപെട്ടു. ദില്ലിക്ക് ദുട്ടെന്ന സിനിമയിൽ കലക്കലായി അഭിനയിച്ചു. ഇപ്പോഴത്തെ ട്രെൻഡിന് വീണ്ടും ആളുകൾ എത്തിയിരിക്കുന്നു. വിജയ് ആന്റണി, ചോദ്യങ്ങൾക്ക് തന്നെ ഒരു ചോദ്യം, ഉത്തരമില്ലാത്തൊരു ഉത്തരം, അധികം ആർഭാടങ്ങളൊന്നുമില്ലാത്തൊരാൾ, അധികം ബഹളമൊന്നുമില്ലാത്തൊരാൾ, ഇന്നുവരെ സിനിമയിൽ ആരുമായി കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു കാൽക്കുലേറ്റർ പുലി വിജയ് ആന്റണിയാണെന്ന് വേണേ പറയാം. ജയിച്ചതിനു ശേഷം നിങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നിട്ട് വന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഞാൻ വലിയൊരാളായിരുന്നു, എന്റെ അച്ഛൻ അങ്കമാലി പ്രധാനമന്ത്രിയായിരുന്നു എന്നൊക്കെ പറയും. ഞാൻ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലുള്ള ഒരാളാണ്, ഭാഗ്യമാണ് എന്നെ തേടി എത്തുന്നത് എന്നൊക്കെ പറയും. ഇതിൽ ആരുമായി ചേരാത്ത ഒരാളാണ് വിജയ് ആന്റണി. സലീം സിനിമ ശ്രദ്ധിച്ചു നോക്കിയാൽ അദ്ദേഹത്തിനെ കുറിച്ച് മനസ്സിലാവും നിങ്ങൾക്ക്. ഒരു സാധാരണ, എല്ലാത്തിലും ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറുക്കൻ സംഗീതത്തിൽ എവിടെയോ ചെന്നെത്തുന്നു. ആ മ്യൂസിക്കിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഒരു സ്റ്റുഡിയോയിൽ ജോലിക്ക് കയറുന്നു. അവിടെ സംഗീതത്തിന്റെ സാമ്രാട്ടുകൾ വരുന്നു. സൗണ്ട് എഞ്ചിനീയറായി ഡെവലപ്പായ അവൻ പെട്ടെന്ന് സംഗീതത്തിലേക്ക് ഉയർന്നു കയറിയെന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് നിസ്സാരമൊന്നുമല്ല. തീർച്ചയായിട്ടും വിജയങ്ങൾ കൈനേടുവാനുള്ള ഒരുത്തിന്റെ അധ്വാനമാണത്. അതുണ്ടായിരുന്ന വിജയ് ആന്റണി സംഗീത സംവിധാനം ചെയ്ത സിനിമകളിൽ ആ ഒരു വെറി വ്യത്യസ്തമെന്ന പേരിൽ നന്നായിട്ട് പുറത്തു വന്നു. If you enjoyed this video, kindly like, share, comment, and for further our interesting videos, subscribe our channel below.